മലപ്പുറം കെഎസ്ആർടിസി ബസ് ടെർമിനൽ ആദ്യ ഘട്ടം 6 മാസത്തിനകമെന്ന് മന്ത്രി ആന്റണി രാജു കോവിഡ് സമയത്ത് നിർത്തിവെച്ച സർവീസുകൾ ഉടൻ പുനരാരംഭിക്കും യാത്രക്കാർക്കായി നിർമ്മിച്ച ശുചിമുറി ഉടൻ ഉപയോഗയോഗ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു നിർമ്മാണം നടക്കുന്ന ബസ് ടെർമിനലിൽ മന്ത്രി സന്ദർശനം നടത്തി നാല് നിലകളിലുള്ള ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിൽ യാത്രക്കാർ വരുന്ന ഭാഗത്തിന്റെ നിർമ്മാണമാണ് ആദ്യം പൂർത്തിയാക്കുക 3 കോടിയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് 2 കോടി രൂപ പി ഉബൈദുള്ള എംഎൽഎയുടെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം താഴെ നില ടെൻഡർ ചെയ്യുന്നതിനുള്ള നടപടിയും സ്വീകരിക്കും ഇലക്ട്രിക്കൽ ഫയർ സേഫ്റ്റി ജോലികൾ പൂർത്തീകരിച്ച് വാണിജ്യ ആവശ്യങ്ങൾക്ക് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനുശേഷം മറ്റു രണ്ട് നിലകളുടെ പ്രവൃത്തിയും പൂർത്തിയാക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഇതിപ്പോ ഓരോ ഫ്ലോർ ആയിട്ട് തീർക്കാതെ നമുക്ക് എല്ലാം കൂടി ഒന്നിച്ച് തീർക്കാൻ ഒറ്റയടിക്ക് തീർക്കാമെന്ന് കാത്തിരുന്നാൽ വലിയ നഷ്ടമുണ്ടാവും അത് നമുക്ക് സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയും അതുകൊണ്ട് നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നത് ഇവിടെ നമ്മുടെ ബസ്സുകൾ ആളുകൾക്ക് വന്നു യാത്രക്കാർക്ക് വന്ന് ബസ് കയറി പോകാൻ കഴിയുന്ന വിധത്തിലുള്ള ആ ഫ്ലോർ അതായത് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ആയിട്ട് വരും സെക്കൻഡ് ഫ്ലോർ ആയിട്ട് അതായത് സെക്കൻഡ് ഫ്ലോർ ആയിട്ട് വരും ഗ്രൗണ്ട് നിന്നും മൂന്നാമത്തെ ആ ഗ്രൗണ്ട് നിന്നും മൂന്നാമത്തെ അതെ അതെ മൂന്നാമത്തെ അല്ലേ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ സൈഡിൽ നിന്ന് വരുമ്പോൾ ഒന്നാമത്തെ ഫസ്റ്റ് ആണ് മെയിൻ എൻട്രൻസ് ബസ്സുകൾ കയറുന്ന മെയിൻ എൻട്രൻസ് ബസ് പാർക്ക് ചെയ്യുന്ന മെയിൻ സ്ഥലം വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം നമ്മുടെ ജില്ലാ ഓഫീസ് പ്രവർത്തിക്കുന്ന സ്ഥലം യാത്രക്കാർക്ക് ബസ് കയറാനും ഇറങ്ങാനും ഉള്ള സ്ഥലം ഈ സ്ഥലം ആദ്യത്തെ ഘട്ടത്തിൽ പൂർത്തിയാക്കുക എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇന്നത്തെ ദിവസം മുതൽ 6 മാസമാണ് അവർ ആവശ്യപ്പെടുന്നത് 6 മാസത്തിനുള്ളിൽ തീർക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ആദ്യത്തെ ഘട്ടം നമുക്ക് 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാമെന്നുള്ള എച്ച് എൻ എല്ലിൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാം എന്നതിൻ്റെ അധികൃതർ തന്നെ വാക്ക് തരുന്നത് കൊണ്ട് അത് വിശ്വസിച്ച് നമുക്ക് 6 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാമെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ജീവനക്കാരുടെ ജോലി സമയം പുതുക്കി നിശ്ചയിക്കുന്നതോടെ നിലവിലെ ബസ്സുകൾ ഉപയോഗിച്ച് തന്നെ കൂടുതൽ സർവീസുകൾ നടത്താൻ കഴിയും ജോലി സമയം സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ അടുത്തയാഴ്ച യോഗം ചേരും പെരിന്തൽമണ്ണ വളാഞ്ചേരി തിരൂർ ചമ്രവട്ടം പൊന്നാനി റൂട്ടിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ച ശുചിമുറി യാത്രക്കാർക്ക് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ബസ് ടെർമിനലിന്റെ ആദ്യഘട്ടം നിർമ്മാണം കഴിയുന്നതോടെ പുതിയ ശുചിമുറിയും സജ്ജമാകും കഫ്റ്റീരിയ ശുചിമുറി മുലയൂട്ടൽ കേന്ദ്രം എന്നിവയെല്ലാം അടങ്ങിയ ടേക്ക് കെ ബ്രേക്കിന് സ്ഥലം അനുവദിക്കുന്നതും പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു